ഹലോ, നമസ്കാരം. സാധാരണ തിരുവാ എതിർവായുമായാണ് ഈ സെറ്റപ്പിൽ വരാറ്. കൂട്ടിനൊപ്പമുണ്ടാവുക രാഷ്ട്രീയക്കാരുടെ നാവും നിലപാടിലെ പൊള്ളത്തരവും ഒക്കെയാകും. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ഇന്ന് അവരെയെല്ലാം അകറ്റി നിർത്തുകയാണ്. മറ്റ് ചിലരാണ് ഇന്ന് ഒപ്പം. എതിർവാ ഇല്ലാത്ത മറിമായം. കാര്യം മനസ്സിലായി കാണുമല്ലോ. ആക്ഷേപഹാസ്യത്തിൻ്റെ ഈ തട്ടകത്തിൽ അതേ തരക്കാർ തന്നെയാണ് കൂടെയുള്ളത്. നല്ല അഭിനേതാക്കൾ, അതിലുപരി സാധാരണക്കാരുടെ ശബ്ദം. മഴവിൽ മനോരമയിലെ മറിമായം ടീം, മണികണ്ഠൻ പട്ടാമ്പി, വിനോദ് കോവൂർ, പിന്നെ സ്നേഹ ശ്രീകുമാർ. ശരിക്കു പറഞ്ഞാൽ ഈ പേരിനേക്കാൾ പ്രേക്ഷകർക്ക് എളുപ്പം മനസ്സിലാവുക സത്യശീലൻ, മൊയ്തു, മണ്ഡോദരി എന്നൊക്കെ പറഞ്ഞാലാവും അല്ലേ. മറിമായം സംരക്ഷണം തുടങ്ങിയിട്ട് 10 വർഷമായി. ഈ 10 വർഷവും ഇവർ 3 പേരും ഒന്നിച്ചിട്ട്. മണികണ്ഠൻ ചേട്ടാ, ഔപചാരികമായ സ്വാഗതം മറിച്ചിലൊന്നുമില്ല. ടി വി റിമോട്ടിലെ ഒരു അക്കത്തിൽ നിന്ന് വേറൊരു അക്കത്തിലേക്ക് മാറുന്നു എന്ന് മാത്രം. ഇപ്പോൾ ആക്ഷേപ ഹാസ്യമാണ്. 10 വർഷം, ഒരു ദശാബ്ദമായിട്ട് ഒന്നിച്ചാണ് എല്ലാവരും. എന്താണ് അതിൻ്റെ ഒരു വലിയ അനുഭവം? അത് വലിയ സന്തോഷമാണ്. പിന്നെന്താന്ന് വെച്ചാൽ, മറിമായും സത്യത്തിലെ ഒരു വലിയ യൂണിറ്റിയുടെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ എവിടേക്കോ കിടക്കുന്ന കുറേ ആളുകൾ കൂടിയിട്ട് ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഒരേ മനസ്സോടെ ട്രാവൽ ചെയ്യുന്ന ആളുകളാണ് ഇതിനകത്ത് എല്ലാവരും വന്നുപെട്ടത്. അതാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ വിനോദ് ആണെങ്കിൽ കോഴിക്കോട് നിന്ന് വന്നതാണ്, സ്നേഹ എറണാകുളത്തു നിന്നാണ്, ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ്, അതുപോലെ നിയാസ്, നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാ ആക്ടേഴ്സും ഈ പറയുന്നത് പോലെ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സ്ട്രെങ്ത്താണ് ഈ മറിമായത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. തുടങ്ങിയിട്ട് ഇത്ര നാളായി, സിനിമയിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു പാക്കപ്പ് ഉണ്ട്. ഇതിന് പാക്കപ്പ് ഇല്ല, ഇങ്ങനെ ഇതിന് പാക്കപ്പ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നമ്മൾ തുടങ്ങിയത് പിന്നെ മഴവിൽ മനോരമ ലോഞ്ച് ചെയ്യുന്ന ഏകദേശം അതേ സമയത്ത് തന്നെയാണ്. ഒക്ടോബർ 2011 അല്ലേ? ഒക്ടോബർ 31 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ നിൽക്കുമ്പോഴോ, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 8-10 വർഷം കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ടൊന്നും ഒരു ഒരു ഒക്കെ സ്വപ്നം പോലെ തോന്നുകയാണ്. ചെറുപ്പത്തിൽ വന്നാണ്, വളരെ ചെറുപ്പത്തിലെ പഴയ ഫോട്ടോ ഒക്കെ അല്ല, പഴയ ഈ എപ്പിസോഡുകളൊക്കെ നമ്മളിട്ട് കാണുമ്പോൾ നമുക്കത് കൃത്യമായിട്ടത് ബോധ്യപ്പെടും. അവിടെ നിന്നുള്ളൊരു ഒരു ഒരു 10 വർഷത്തെ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് മാനസികമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ നമ്മൾ ആ വിഷലൊക്കെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ടത് ബോധ്യപ്പെടും. സ്നേഹ, സ്നേഹ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നതാണോ, മണ്ഡോദരി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നതാണോ ഇഷ്ടം? രണ്ടായാലും ഇഷ്ടമാണ്, പക്ഷെ കൂടുതലും മണ്ഡോദരി, മണ്ടു എന്നൊക്കെയാണ് വിളിക്കണേ. അത് എന്താ പറയുക, സന്തോഷമുള്ള കാര്യമല്ലേ. എവിടെ പോയാലും ഇപ്പോൾ ആൾക്കാർക്ക് അറിയാം. ഇപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു ട്രെയിൻ കയറാനൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ വന്നിട്ട് സംസാരിക്കും, മണ്ടൂന്ന് ഭയങ്കര സ്നേഹത്തോടെയാണ് വിളിക്കുക. അമ്മമാരൊക്കെ വന്ന് വിളിച്ചിട്ട് ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കും, അത് എൻ്റെ വീട്ടിൽ ആ വീട് പണിയണതിൻ്റെ കാര്യം ആരാ നിന്നെ വിളിച്ച് പറഞ്ഞതെന്ന്. സത്യമായിട്ടാ, പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ചെയ്തതാന്നൊക്കെ പറഞ്ഞ അമ്മമാരുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മണ്ടൂന്ന് വിളിക്കുമ്പോൾ സന്തോഷിക്കുന്ന നല്ല പേരല്ലേ മണ്ടോദരി? എന്താ ചെറിയ കാര്യങ്ങളിലെ വലിയ ചിരി, അതാണ് നമ്മുടെ ഒരു ക്യാപ്ഷൻ. അല്ല, അതാണ് മറിമായം മറ്റുള്ള പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്. അതാണ് ചിരിക്കാനും ചിന്തിക്കാനുള്ള വക മറിമായത്തിനുണ്ട്. മറിമായത്തിൻ്റെ ഓരോ എപ്പിസോഡും സമൂഹത്തിന് നേരെയുള്ള ഒരു വിരൽച്ചുണ്ടലാണ്. കാരണം ഇത് കണ്ട് കളയാവുന്ന ഒരു കാര്യമല്ല, ഇത് പിറ്റേ ദിവസം സംസാര വിഷയമാണ്. കാരണം മറിമായം പലപ്പോഴും, ഒരിക്കലും ഞങ്ങൾ മറിമായത്തിന് ഷൂട്ടിംഗ് ഷൂട്ടിംഗ് നടക്കുമ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ വിളിക്കും, വിനോദേ ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ ഇന്നലത്തെ മറിമായാണ് ചർച്ച, ഇന്നലെ നിങ്ങൾ ഞങ്ങളെയാണ് തേജോവധം ചെയ്ത്. തേജോവധം എന്നൊക്കെ അവർ പറയണേ, ഞാൻ അവരുടെ സത്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അപ്രിയ സത്യങ്ങളുണ്ടെങ്കിൽ കേസ് കൊടുത്തോളൂ, മനോരമയ്ക്കെതിരെ കേസ് കൊടുത്തോളൂ എന്ന് പറയും. ഞമ്മക്കെതിരെയല്ല, പണ്ട് എനിക്കൊരു ഭീഷണി വരുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പണ്ടൊരു ഹോസ്പിറ്റലിനെ കളിയാക്കിയ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് പിന്നെ എന്നെ കാല് തച്ചുപിടിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊരാൾ ഫോൺ ചെയ്തിരുന്നു, നിങ്ങളില്ലാത്ത. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ മനോരമയ്ക്ക് കേസ് കൊടുക്കൂ, പത്രമുള്ള ഒരു സ്ഥാപനമാണ്, അവരൊന്നും ഒരിക്കലും ഇല്ലാത്തൊരു കാര്യം പറയില്ല, അത്രയും അന്വേഷിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയും. പിന്നെ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ അറിയുന്നത് നമ്മളെ ട്രാവലിങ്ങിലാണ്. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും എവിടെയാണെങ്കിലും ആളുകൾ നമ്മുടെ മൊയ്തു അല്ലേ, അയ്യോ നിങ്ങളെ കഴിഞ്ഞ ആഴ്ചത്തെ മറിമായത്തിൽ നിങ്ങൾ ആ വില്ലേജ് ഓഫീസറുടെ ഒരു കാര്യം കാണിച്ചു. സത്യമാണ് കേട്ടോ, എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാനൊക്കെ മോനെ ഇതുപോലെ 3-4 തവണയൊക്കെ എൻ്റെ പ്രായം കണ്ടോ, അങ്ങനെ പ്രായമുള്ള ആളുകളാണ്. എല്ലാവരുടെയും ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് മറിമായത്തിലൂടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്
ആളുകളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം പിടിക്കുക. അതുകൊണ്ട് തന്നെ ആയിരിക്കും 10 വർഷമൊക്കെ ഈ പ്രോഗ്രാം ഇങ്ങനെ നീണ്ടു, അല്ലെങ്കിൽ 10 വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് പ്രോഗ്രാം നീണ്ടുപോകുക എന്ന് പറയുമ്പോൾ ആളുകൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നൊരവസ്ഥയുണ്ട്. എനിക്ക് വന്നൊരു അനുഭവം പറയാം. ഒരു ഫോൺ കോൾ വരികയാണ്, അതായത് ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയമാണ്, അപ്പോൾ ഈ വൈദ്യുതി ചാർജിൻ്റെ വലിയ ഇഷ്യൂ, എല്ലാവർക്കും ഹൈ ചാർജ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരാൾ ഇതുപോലെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്, പുള്ളിക്ക് ചാർജ് വന്ന ഒരു പരാതി പറയാണ്. അപ്പോൾ നമ്മൾ ഓർഗനൈസ് വാർത്തയിൽ കൊടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ തിരുവായിലെ ചെയ്യാനോ നമ്മൾ ചെയ്യുന്നുണ്ട് ദിവസങ്ങളിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ മറിമായത്തിൽ അതൊന്ന് മിണ്ടു പോകും, മറിമായം കാരണം നമ്പർ വേണം. അപ്പോൾ എന്താണ് നിങ്ങൾ അനുഭവം, ഇതുപോലെ വിളിക്കാറുണ്ടോ? പിന്നെ കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ആളുകൾ പറയാറുണ്ട്. നമ്മുടെ സൊസൈറ്റിയിലുണ്ടാകുന്ന ഈ കറപ്ഷൻ സംഗതികളുണ്ടല്ലോ, അപ്പോൾ അത് ആളുകൾ കണ്ടിട്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രതികരിക്കാനൊന്നും പറ്റാതെ വരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് പല മേഖലകളിലുണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒക്കെ ഉണ്ട്. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, വകുപ്പിലെ റെയിൽവേയുടെ ഇതിൽ. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെയൊക്കെ ഈ മറ്റേ പ്രതിനിധികളായിട്ടുള്ള ഈ ആളുകൾ നമ്മുടെ അടുത്ത് വളരെ സ്വകാര്യമായിട്ടെങ്കിലും വന്നിട്ട് ഇന്ന പോലുള്ള സംഗതികളൊക്കെ ഇവിടെ കാണിക്കണം. അപ്പോൾ നിങ്ങളതൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പിന്നെ മറിമായത്തിലൂടെ അതൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് എത്രയോ സംഗതികൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മളതൊക്കെ മറിമായത്തിലൂടെ ചെയ്തിട്ടുണ്ട്. സിനിമയുണ്ട്, സിനിമയുടെ തിരക്കുകൾ വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം ഒന്ന് മാനേജ് ചെയ്ത് പോകുന്നത്? സിനിമ അങ്ങനെ കാര്യമായിട്ട് സിനിമയുടെ ഒരു വലിയ തിരക്കൊന്നുമില്ല. പിന്നെ സിനിമ വിളിക്കുന്ന സമയത്ത് നമ്മള് സിനിമയിൽ വായിക്കുന്നത്, പിന്നെന്താ വെച്ചാൽ സിനിമയ്ക്ക് അകത്തുള്ള ആളുകള് നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ളത് സിനിമയ്ക്കകത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. അതിനിപ്പോൾ നമ്മൾ സിനിമയിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ ഈയിടെയായിട്ട് മമ്മൂക്ക നിയാസിൽ ഒരു മെസ്സേജ് അയച്ചിരിക്കണം, മറ്റേ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ എപ്പിസോഡ് കണ്ടിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി എന്നും പറഞ്ഞിട്ട് നിയാസിന് മെസ്സേജ് അയക്കേണ്ടായി. എന്നിട്ട് മെസ്സേജ് പുള്ളിയെ എന്നുള്ളത് നമ്മളെ കേൾപ്പിച്ച് തന്നു, അതെല്ലാവരും കേൾക്കാനും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം മമ്മൂക്കയൊക്കെ ഒരു 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 കാര്യത്തെ പറ്റിയിട്ട് ഇത്രയും ഇതായിട്ട് പറയുന്നു എന്ന് പറയുമ്പോഴേ, അപ്പോൾ അതൊക്കെ നമുക്കൊരു വലിയ പ്രചോദനം. അപ്പോൾ സിനിമാ രംഗത്തുള്ള ആളുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന സംഗതികളൊക്കെ കാണുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ സിനിമയ്ക്കകത്ത് ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും നമുക്ക് വലിയ സന്തോഷമാണ്. അല്ല, നമ്മൾ ചില സിനിമയിൽ അഭിനയിക്കാൻ പോലെ ചില താരങ്ങൾ ഇങ്ങോട്ട് പറയും, നിങ്ങളെ മറുമായത്തിൽ എപ്പോഴെങ്കിലും ഞങ്ങൾക്കൊക്കെ ഒരു അവസരം തരും, നിങ്ങളെ കൂടെയൊക്കെ അഭിനയിക്കാൻ കൊതിയായിട്ടാണെന്നൊക്കെ ചോദിച്ചാൽ പിടിച്ചോണ്ട് പോരും. എത്രയോ താരങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സ്നേഹയുടെ ഭർത്താവ് പറഞ്ഞു കേട്ടത്, സുമാർ പറഞ്ഞു കേട്ടത്, സ്നേഹ കല്യാണത്തിന് സ്നേഹയെ കിട്ടാൻ പാടായിരുന്നു ഈ എപ്പിസോഡിന്റെ തിരക്കായിരുന്നു. അതെ, കല്യാണത്തിന്റെ തലേ ദിവസം വരെ ഞങ്ങൾക്ക് ഓൾറെഡി ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നു ഇവിടെ. അത് നമ്മുടെ കുഴപ്പമാണ്, നമ്മൾ കല്യാണം പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പ്രശ്നമാണ്. അപ്പൊ പെട്ടെന്ന് അങ്ങനെ, അപ്പൊ ശ്രീനെ സംബന്ധിച്ച് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുന്ന ആളായതുകൊണ്ട് ചെയ്യാൻ അങ്ങനെ ഷൂട്ടൊന്നും ഒഴിവാക്കണ്ട, ഇവിടെ വർക്ക് ചെയ്തു, ഞാൻ തലേ ദിവസം വരെ വർക്ക് ചെയ്തു, പിറ്റേന്ന് കല്യാണം കഴിച്ചു, അതിന്റെ പിറ്റേന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അതെ, അങ്ങനെയായിരുന്നു. കാരണം ഇത് മറിമായം മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു ഫാമിലി ഇല്ല, ഇത് നമ്മുടെ ഫാമിലിയുടെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിച്ചു. ഇപ്പം ഈ മൊയ്തു, നിങ്ങളുടെ ഈ ഒരു ഭാഷയുടെ ഒരു വലിയ പ്രത്യേകതയുണ്ട് ഇവിടെ ഭയങ്കരമായിട്ട്. അതായത് ഏറ്റവും നന്നായി ആ ഒരു ഭാഷ ഉപയോഗിക്കപ്പെടുന്ന ഒരു സീരീസായി മാറിയിട്ടുണ്ട്. എന്താണ് ആ ഒരു ഭാഷയുടെ ഒരു ഉപയോഗം കൊണ്ടുവരാൻ വേണ്ടി? അല്ല, അത് മറിമായത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പം ഞാൻ കോഴിക്കോട് ഭാഷ പറയണു, മണിയാട്ടൻ വലുവനാടൻ ഭാഷ പറയണു, സ്നേഹം ഇവിടുത്തെ എറണാകുളം ഭാഷ പറയണു, പിന്നെ റിയാസ് തിരുവനന്തപുരം ഭാഷ പറയണു, ഞങ്ങളുടെ ഉണ്ണി കാസർഗോഡ് ഭാഷ പറയണു, പിന്നെ നിയാസ് വടക്കാഞ്ചേരി, ആ എല്ലാ തരം ഭാഷകളും ഉണ്ട്. അതിൻ്റെ ഒരു സമ്മേളനമാണ് ശരിക്കും മറുമായ. അപ്പോൾ അത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ എൻ്റെ സ്ലാങ്ങിനൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ചിരിക്കാറുണ്ട്. കാരണം ഇപ്പോൾ മറുമായത്തിൽ ഇപ്പോൾ നമ്മൾ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവില്ല, അതെന്താണെന്ന് ചോദിക്കും. അത് കോഴിക്കോടുള്ള പ്രയോഗമാണ്. അപ്പോൾ അത് പറയുമ്പോൾ ആളുകൾക്കൊരു ചിരിയാണ്. അപ്പോൾ അത് ശരിക്കും ഈ പരിപാടിയെ നന്നായിട്ട് ആളുകൾക്ക് ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭാഷയുടെ വൈവിധ്യമായ, കാരണം ഇപ്പോൾ ഉണ്ണി ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഉണ്ണി സജീവമായത്. ഉണ്ണിയ കാസർഗോഡ് ഭാഷയിൽ പറയുമ്പോൾ ചില സാധനത്ത് ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല. എൻ്റെ ഉണ്ണിയെ പറഞ്ഞു ചോദിക്കുമ്പോൾ ഉണ്ണി അത് കറക്റ്റ് ചോദിക്കുന്നുണ്ട്, നീ ഏതാ നാട്? കാസർഗോഡാണ്. ഈ പ്രാദേശികമായിട്ടുള്ള ഭാഷയുടെ വ്യത്യാസങ്ങൾ ശരിക്കും സിനിമയിൽ വരുന്നതിനേക്കാൾ മുമ്പ് ഉപയോഗിച്ച് തുടങ്ങിയത് നമ്മളാണ്. ഇപ്പോൾ പാലക്കാട് ഭാഷ അതുപോലെ കോഴിക്കോട്, കോഴിക്കോടൊക്കെ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഭാഷകളുടെ ഒരു സമന്വയം ഉണ്ടായത് കോട്ടയം പറഞ്ഞാൽ കോട്ടയം ഭാഷ മാത്രം, തിരുവനന്തപുരം പറഞ്ഞാൽ തിരുവനന്തപുരം ഭാഷ. എല്ലാവരും ഇപ്പം മണിയണിച്ചാരനെ കാണുമ്പോൾ പെട്ടെന്ന് ചോദിക്കാൻ വരുന്നത് ശത്രുദോഷം മാറാൻ വെടി വഴിപാട്. അപ്പോൾ ഒരു സിനിമയുടെ ഒരു അതിപ്പം ഒരു 2002 ഒക്കെയാണ്
മീശമാധവൻ ഇറങ്ങുന്നത് ഇപ്പൊ ഒരു 10-18 വർഷമായി. അതെ അതെ. അപ്പം എന്താണ് ഒരു സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ഇതിലേക്ക് വരുന്നത്? സിനിമ ഞാൻ സത്യത്തിൽ സിനിമയിൽ കുറച്ചൊക്കെ വേഷങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മറിമായത്തിലേക്ക് വരുന്നത്. സിനിമ അങ്ങനെ കാര്യമായിട്ട് എന്നെ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഇല്ലാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ അത് ശരിക്കും ഞാൻ മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലാൽ ജോസൊക്കെ കണ്ട് പുള്ളിക്ക് അത് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പുള്ളിയുടെ ഒരു അടുത്ത സിനിമ ചെയ്യുന്നതിൽ അങ്ങനെ കൂടെ കൂട്ടിയതാണ്. അപ്പോൾ അതിൽ ആ ഒരു സീനിൽ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് ഒരു ഇത്, അതും അതൊന്ന് കട്ട് ചെയ്ത് കളയേണ്ട എന്തോ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഈ എഡിറ്റർ രഞ്ജൻ ചേട്ടൻ. ആ പിന്നെ ലാൽജു സാറ് പറഞ്ഞത്രേ, അത് അവനൊരു സിനിമയിലൊക്കെ നല്ല വേഷമൊക്കെ ചെയ്തിട്ടുള്ള ഒരുത്തനാണ്, അതുകൊണ്ട് ഈ ഒരു സീനെങ്കിലും അതിൽ നമ്മളിപ്പോൾ തിരുവായിക്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സീനാണ്. സ്നേഹയുടെ ആദ്യ ടെലിവിഷൻ ഭർത്താവ് അതൊരു വലിയ, ഇപ്പൊ ഈ ഒരു ഇരുത്തത്തിന് അതൊരു വലിയ കാരണം. കാരണം ഇവര് രണ്ടുപേരും നായിക നായകന്മാരായിട്ട് തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമാണ് മറുമായം. അതെ അതെ. അല്ല അതില് അന്ന് ഞാൻ മൊയ്തും സൂര്യാണ്, അന്ന് സൂര്യ മണ്ടോദരിയല്ല സൂര്യാണ്, സൂര്യാണ് സിക്കന്ദർ സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒരാള് വിളിക്കുന്നതും അയാളുടെ ഒരു കോള് ഞങ്ങളുടെ വീട്ടിലേക്ക് ലാൻഡ് ഫോണിലേക്ക് ഒരു അനോണിമസ് കോള് വരികയാണ്, അത് ഇവിടെ ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പം അത് ചോദ്യം, അത് ആരാണ് ഈ വിളിക്കണം എന്നറിയാൻ വേണ്ടി ടെലിഫോൺ ഓഫീസിൽ പോകുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥനാണ്. സ്നേഹയുടെ വീട്ടിൽ നിന്നാണ് ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ടിംഗ്. എൻ്റെ ആദ്യത്തെ ടെലിവിഷൻ ഷോ ആണ് മറിമായം. ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുന്നത് മറിമായത്തിലാണ്. അപ്പം അതിൻ്റെതായ ടെൻഷനുകൾ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അമ്മയ്ക്കും ഉണ്ട് ഈ ടെൻഷൻ. അപ്പൊ ഇവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ മനോരമ പത്രം അന്ന് പനമ്പിളി നഗറാണ്, അപ്പൊ അതിൻ്റെ അടുത്തുള്ള ഏതോ ഫ്ലാറ്റിലാണ് ഷൂട്ടിംഗ് എന്ന്. പറ്റില്ല അമ്മ അപ്പ തന്നെ. ആ അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എന്റെ വീട്ടിൽ സ്ഥലമുണ്ട്, വേണമെങ്കിൽ അവിടുന്ന് ഷൂട്ട് ചെയ്യാം. അതെ, അങ്ങനെ ഇവിടുന്ന് ആൾക്കാരൊക്കെ വന്നു ക്യാമറ കേട്ട്. സാറും നമ്മുടെ ക്രൂവും വിനോദേട്ടനും വന്നു. അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡ്, ഫസ്റ്റ് സീൻ ഇത് അതാണ്, പെണ്ണുകാണൽ. പിന്നെ അതില് ആ സമയത്ത് ഓഫീസ് ചിത്രീകരിച്ചത് പനമ്പിളി നഗറിലെ മനോരമയുടെ വളച്ചെടുത്ത് വന്നിട്ട് അമ്മക്ക് പിന്നെ ഇങ്ങനെ ഒരു സംഗതിയോട് അത്രയുള്ളൂ. അപ്പൊ ആ ഒരു ധൈര്യക്കുറവ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞത് ഈ നമ്മുടെ മഴവില്ല ലോഞ്ചിങ് ആയ സമയമായതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു മാസത്തോളമാണ് ആ എപ്പിസോഡ് റിപ്പീറ്റ് പോയത്. അതും ഭയങ്കര ഒരു ഇതായി. അപ്പൊ ഈ കാണാത്തവരൊക്കെ പിന്നെയും കാണുന്നു, ഒരുപാട് പേര് വിളിക്കുന്നു, അപ്പൊ ഇത് കൊള്ളാലോ എന്ന് ആ ഒരു ഒറ്റ എപ്പിസോഡിൽ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ പിന്നെ സാറ് പറഞ്ഞു, ഇപ്പൊ കുഴപ്പമില്ല, കോൺഫിഡൻസ് ആയില്ല. അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് വരണേ. ഫസ്റ്റ് എപ്പിസോഡില് എന്റെ ഭാര്യ സൂര്യയായി, പിന്നെ സ്നേഹയുടെ ഒരു ഭാഗ്യം മറുമായത്തിൽ എല്ലാവരുടെയും ഭാര്യയായിരുന്നു. കാരണം സ്നേഹ ഡബിൾ റോളാണ്, സൂര്യയാവും മണ്ടോതിരിയാവും. മണ്ടോതിരിയാകുമ്പോൾ മണിയേട്ടൻ്റെ ഭാര്യയാവാം, നേസിൻ്റെ ഭാര്യയാവാം, സൂര്യയാകുമ്പം എൻ്റെ ഭാര്യയാവാം. അങ്ങനെ എല്ലാവരുടെ ഭാര്യയായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പൊ സുമേഷ് ഏട്ടൻ്റെ മാത്രം ഭാര്യയായിട്ടില്ല. ഓണമാണ്, അപ്പം ഓണമായാൽ ഒരു പാട്ട് നിർബന്ധം. നമ്മുടെ ഈ കൂട്ടത്തിൽ പാട്ടായാൽ നമ്മുടെ കൂട്ടത്തിൽ ഫുൾ ഗ്രൂപ്പില് മണിയേട്ടനും പാടും എന്ന്. അപ്പോ നമുക്കൊരു പാട്ട്, ഓണസ്മൃതികളിലെ ഒരു പാട്ട്. മറുനാടൻ മലനാടൻ മലയാളി മക്കൾ മമതയോടൊരുമിച്ചു കൊണ്ടാടിടുന്നു, മതജാതി സൗഹൃദം നടമാടുമോണം, മഹിതിയിലെന്നെന്നും നിലനിന്നിടട്ടെ. മതജാതി സൗഹൃദം നടമാടുമോണം, മഹിതിയിലെന്നെന്നും നിലനിന്നിടട്ടെ. ഓണം പൊന്നോണം തിരുവോണം പിറന്നു, ഓണം പൊന്നോണം തിരുവോണം പിറന്നു, ഓണം പൊന്നോണം തിരുവോണം പിറന്നു, ആനന്ദമാർത്തല ചിങ്ങം പിറന്നു. മാവേലി മന്നന്റെ തേരൊച്ച കേട്ടു, മാടവും മേടയും ഒന്നു പോൽ നിന്നു. ഓണം പൊന്നോണം തിരുവോണം പിറന്നു, ഓണം
പെട്ടെന്ന് ഓർമ്മ വന്നൊരു പാട്ടാണ്. സ്ഥിരം കേൾക്കുന്ന ഒരു പാട്ടിനപ്പുറത്തേക്കുള്ളൊരു പാട്ടായിരുന്നു. അപ്പൊ ഈ പാട്ടിന്റെ കൂടെ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കോട്ടത്തിൽ നിന്ന് ഒരു ഓട്ടംതുള്ളലാണ് ഞങ്ങളത് പറഞ്ഞുള്ളു. മറിമായത്തിൽ പലതും പറയും, കള്ളൻ മുതൽ കളക്ടർ വരെ അഭിനയിച്ചു കഴിഞ്ഞു. അല്ല, ഇനിയിപ്പോ ഒരു പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ കെട്ടാൻ ബാക്കിയുള്ളു. നമ്മൾ പ്രൊഡ്യൂസറോട് പറയാമെന്നാണ്. എസ് ഐ ആയിട്ടൊക്കെ ഇരിക്കണേ. അതെ, ഇന്നലെ ഷൂട്ടിംഗ് നടക്കുമ്പോ സുഗതന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു ഭാര്യ. അപ്പൊ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പം സുഗതൻ ഏട്ടാ ഷൂട്ടിംഗ് തുടങ്ങി. ആ ഷൂട്ടിംഗ് തുടങ്ങി. ഇന്നെന്താ വേഷം? ഇന്ന് പോലീസാടി. പോലീസ് വേഷമൊക്കെ കെട്ടി മടുത്തു. ഇന്നലെ മണിയേട്ടന്റെ സ്ഥിതിയാണ്. മണിയേട്ടൻ ഇന്നലെയും പോലീസ് എസ് ഐ ആണ്. ഇന്നലെ ഞാൻ വണ്ടി ഇങ്ങനെ കയറ്റി വീട്ടിലേക്ക് വണ്ടി കയറ്റിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ നോക്കി. അപ്പം പിള്ളേരൊക്കെ ഉണ്ട് മുമ്പിൽ. അപ്പൊ അവര് പറഞ്ഞു, ഓ ഇന്ന് ഒരു എസ് ഐ ആയിരുന്നല്ലേ. എത്ര തവണയാണ് പോലീസ് ആയത്, എത്ര തവണയാണ് ഡോക്ടർ ആയത് എന്നൊന്നും പറയാൻ പറ്റില്ല. മറുമായത്തില് എല്ലാ വേഷങ്ങളും കാരണം നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ പല മോഹങ്ങളായിരുന്നു നമുക്ക്. ഡോക്ടർ ആവണം, ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ആവണം തോന്നും, വക്കീലിനെ കാണുമ്പോൾ വക്കീലിനാവണം തോന്നും. ഇതൊക്കെ മറുമായത്തിൽ സാധ്യമായെന്നുള്ളതാണ്. വലിയ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. കാരണം ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അഭിനയിക്കാൻ കൊതിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ പൂർണ്ണമായിട്ടൊരു കഥാപാത്രത്തിൻ്റെ ഇതൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ പോലെയുള്ള സംഗതികൾ, ഇപ്പോൾ ഒരു മറുമായത്തിനകത്ത് നമുക്ക് ചിലപ്പോൾ ഒരു രണ്ട് സീനോ ഒരു സീനോ ഒക്കെ കാണൂ. പക്ഷേ അത് വ്യത്യസ്തമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ആക്ടർക്ക് എങ്ങനെ അത് അവതരിപ്പിക്കാം എന്നുള്ളതിനുള്ള ഒരു 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 കറക്റ്റായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഈ മറിമായം. കോവിഡ് കാരണം ഹണിമൂണിന് പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. എന്താണ് അതിന്റെ ഒരു, അല്ല അത് എന്താ പറയാ, പക്ഷേ അത്രയും ദിവസം ഞങ്ങൾ ഒന്നിച്ചിരിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞാല് കല്യാണം കഴിഞ്ഞ് കുറച്ച് ബിസി ആയിരുന്നല്ലോ. അപ്പൊ അത്രയും ദിവസം ഒന്നിച്ചിരിക്കാൻ പറ്റി. ഈ പറഞ്ഞ പോലെ ഒരു വലിയ യാത്ര മിസ്സായി. മെയ് ലാസ്റ്റ് തൊട്ടൊരു സിംഗപ്പൂർ മലേഷ്യൻ ട്രിപ്പ്, അത് ക്രൂയിസ് ഷിപ്പിലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അത് മിസ്സായത് വിഷമമൊന്നുമില്ല, കാരണം ഈ കാലഘട്ടം നമ്മൾ അതിജീവിച്ചല്ലേ പറ്റുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സമയങ്ങളെന്ന് പറഞ്ഞാൽ ശ്രീ പാടും, ഞാൻ ഡാൻസ് കളിക്കും, വെറുതെ ഞങ്ങൾ വീഡിയോ എടുക്കും, ചിലത് ചിലർക്ക് അയച്ചു കൊടുക്കും, ചിലത് ഫേസ്ബുക്കിലിടും. അപ്പോൾ ആൾക്കാർ ഇന്ന പാട്ട് കളിച്ചാൽ നന്നായിരിക്കും എന്ന് പറയും. പിന്നെ അതായി ഞങ്ങളുടെ ഇഷ്ടങ്ങൾ. ഈ ലോക്ക്ഡൗൺ അറിയുന്ന ഇതിൻ്റെ ഒരു തലേന്ന് വരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഷൂട്ട് നിർത്തുകയാണെന്ന് പറഞ്ഞാൽ അപ്പോഴൊന്നും ഒന്നും തോന്നിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഫുള്ള് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഗൗരവമല്ല, എനിക്കെന്തോ മാനസിക പ്രശ്നമായി പോയി. കാരണം എന്നും രാവിലെ എണീക്കുന്നു, ഷൂട്ടിന് പോകുന്നു, വരുന്നു, അങ്ങനെയല്ലായിരുന്നോ. അപ്പം ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് ശരിക്കും എന്തോ ഒരു പ്രശ്നമായിരുന്നു. ശ്രീക്ക് ഭയങ്കര ശല്യമായിരുന്നു ഞാൻ, കാരണം അതെ രണ്ടു മൂന്ന് ദിവസം. പിന്നെ ശ്രീ ഭയങ്കര സമാധാനമായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നു, ഇത്രയും വലിയൊരു കാര്യം നമ്മൾ ഫേസ് ചെയ്യാണ്, നമ്മൾ മാത്രമല്ല ഈ ലോകം മുഴുവൻ ഫേസ് ചെയ്യാണ്, അപ്പൊ നീ എന്താ നിന്റെ കാര്യം മാത്രം നോക്കണം. അങ്ങനെ ഭയങ്കര സമാധാനമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ എനിക്കൊന്ന് കുറച്ചൊന്ന് സമാധാനമായത്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ വേറെ മാർഗങ്ങൾ നമ്മൾ തിരഞ്ഞു തുടങ്ങിയത്. അപ്പോഴാണ് ഈ ഡാൻസ് ശ്രീ പാടാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ കുറച്ച് നമ്മൾ തന്നെ എൻഗേജ്ഡ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നിരുന്ന അവസാന ശ്രീ ചോദിച്ചു, അല്ല ഷൂട്ട് തുടങ്ങുന്നില്ലേ? അല്ല, ഈ വിനോദം അത് പിന്നെ ഈ ഒരു സമയം നന്നായിട്ട് വിനിയോഗിച്ചു. ഒരുപാട് പിന്നെ ഈ ഫേസ്ബുക്ക് ഞാനൊരു 65 ഫേസ്ബുക്ക് ലൈവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കാണുമ്പോൾ 50 അപ്പൊ പിന്നെ നാളെ ഉണ്ട് ലൈവ്. ഞാനെന്താ വെച്ചാല് ഞാൻ പിന്നെ വേറെ അങ്ങനെയുള്ള പരിപാടിയിലേക്ക് ഒന്നും പോയില്ല. ഞാനെന്താ വെച്ചാൽ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് മാറി. ഞാൻ മാറിയിട്ട് ഞാൻ നമ്മുടെ ഈ പഴയകാല ഓർമ്മകളില്ലേ, നമുക്ക് ഓർമ്മ തുടങ്ങിയ സമയം മുതൽ, ഇപ്പൊ സ്കൂളില് LP സ്കൂളിൽ പഠിച്ചിരുന്ന സമയം, UP സ്കൂളിൽ പഠിച്ചിരുന്നത്, ഇപ്പോൾ ഇതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്കത് കുറിക്കണം എന്ന് തോന്നി. എഴുത്തുകാരനൊന്നുമില്ല ഞാൻ, കുറിക്കണം എന്ന് തോന്നി. അങ്ങനെ അത് കുറിച്ച് പോരുമ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി കാണുമ്പോൾ, ഷോ ഇവിടെ എന്താ ഞാൻ കുറച്ച് മുമ്പ് വരാതിരുന്നത്, കുറച്ചുകൂടി മുമ്പ് ഞാൻ ഇവിടെ വരേണ്ടതായിരുന്നല്ലോ നമുക്ക് തോന്നില്ലേ എന്ന് പറയുന്നത് പോലെയാണ്. ഓരോ ആളുകളും അവരവരുടെ ഓർമ്മകൾ കുറിക്കുക.
ബോറടിക്കൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഗംഭീര പരിപാടി. ഇപ്പൊ അതിന് സമയം കിട്ടി എന്നുള്ളതാണ്. അതെ, സമയം കിട്ടി. ഇപ്പോ ഈ ഒരു സാമൂഹിക വിമർശനത്തിന്റെ ഒരു വലിയ സാധ്യതയിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ട കാഴ്ചകൾ, അത് എത്രത്തോളം ഷൂട്ടിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിംഗ് സമയത്ത് നിങ്ങൾക്ക്? അല്ല, ഈ ഓഫീസുകളിൽ ഇപ്പം ഞാൻ ഈ മറുമായത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊക്കെ ഞാനൊക്കെ പല ഓഫീസുകളിലും പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്വീകാര്യത ഉണ്ട്. കാരണം നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ എഴുന്നേറ്റ് നിൽക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും നിന്നിട്ട് മറുമായത്തിൽ ഒരു അതെ അയ്യോ എന്തായിരുന്നു, പിന്നെ നമ്മുടെ കാര്യം കൊണ്ട് സാധിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ പറയും അത് പെട്ടെന്ന് സാധിപ്പിച്ച് കൊടുക്കുക, എല്ലാ അടുത്ത മറുപടി അത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കും നമ്മൾ. അപ്പോൾ നമുക്കതിന് ശരിയാണ്. ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ എനിക്ക് 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ശരിയായി തന്നു, ഇതുപോലെ നിങ്ങൾ എല്ലാവർക്കും ശരിയായി കൊടുത്താൽ നിങ്ങളൊന്നും കളിയാക്കേണ്ട ഒരു ആവശ്യം. ചിലപ്പോൾ നേരെ തിരിച്ചു തോന്നാം, അതായത് കണ്ട് മുഖപരിചയം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്നതായിരിക്കും അപ്പൊ അങ്ങനെ പറയുമ്പോഴായിരിക്കും ആ ഇത് മറിമായത്തിലുള്ള ആ അത് ശരി. അല്ലാതിട്ടോ ഇപ്പൊ പലതവണ എന്നെ പോലീസ് പിടിക്കാറുണ്ട്. അപ്പൊ നമ്മള് സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കാണ്ടൊക്കെ പെട്ടെന്ന് പോകുമ്പോൾ പോലീസ് തടഞ്ഞു നിർത്തി, ആ വിനോദ മറിമായ വിനോദ് വയ്ക്കും. അല്ല, സല്യൂട്ട് അടിക്കാറുണ്ട് കോൺസ്റ്റബിളൊക്കെ എസ് ഐ ആയിട്ടൊക്കെ ഒരുപാട് വന്നു. അതെ, കുറെ പേര് അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒരിക്കലും ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാണ്ട് ഇങ്ങനെ കാറ് പിടിച്ചപ്പം എൻ്റെ കാറ് നിർത്തിയ സ്ഥലത്തേക്ക് കോൺസ്റ്റബിൾ വന്നു. കോൺസ്റ്റബിൾ വന്നിട്ട് ആ വിനോദാ എന്നെ സേന കണ്ടേക്കുന്നവർ. അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇയാൾ, സാറേ നമ്മളെ വിനോദ് കൗരാണ്, മറുമായത്തിലെ മൊയ്തുവാണ്. ആ അങ്ങോട്ട് വരാൻ പറയും. ഓരൊക്കെ ഇടക്കിടക്ക് മുമ്പൊക്കെ പണിയായിരുന്നു ഓന്, ഓന് പൈലോട്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ കിട്ടും, ചിലർ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഭയങ്കര പരിഗണനയും കിട്ടും, അത് സത്യമാണ്. പിന്നെ ആളുകൾ പറയുന്നൊരു കാര്യം, എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്, ഇപ്പം നമ്മൾ ഞാനൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ പ്രോഗ്രാം പോയപ്പം, അവിടെയൊക്കെ നമ്മളെ മറുമായത്തെക്കുറിച്ച് ആളുകൾ പറയുന്നത്, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂളാണ് മറുമായത്തിൻ്റെ ഓരോ എപ്പിസോഡ് എന്ന് പറയും. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ടെൻഷനുള്ള ജോലി എന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം ജോലിക്ക് നിർത്തിയിട്ട് മറുമായത്തിൻ്റെ ഒരു എപ്പിസോഡ് എടുത്ത് അങ്ങനെ കാണും, അത് കണ്ടു കഴിഞ്ഞാൽ റിലാക്സായി പിന്നെ അടുത്ത ജോലിക്ക് പോകാം. അപ്പോൾ ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂളാണ് മറുമായത്തിൻ്റെ ഒരു എപ്പിസോഡ് എന്നൊക്കെ പറയുമ്പം അതിൽ അഭിനേതാക്കളായ ഞങ്ങൾക്കൊക്കെ ഒരുപാട് അഭിമാനിക്കാം, ഇത്ര ആൾക്കാരുടെ ടെൻഷൻ ഞങ്ങൾ മാറ്റിക്കൊടുക്കണം. ഒരാൾ പിന്നെ യു കെ എന്ന് വിളിച്ചു, അപ്പോൾ അയാൾ പിന്നെ ആക്സിഡൻ്റ് ആയിട്ട് കിടപ്പാ. അപ്പോൾ ഏകദേശം ഒരു 1.5-2 മാസമൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറയാണ്, മണി നിങ്ങളുടെ മറിമായം സ്ഥിരം ഞാൻ കണ്ടുകൊണ്ടിരുന്നു, ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ ഒരെണ്ണം, ഉച്ചയ്ക്ക് ഒരെണ്ണം, വൈകിട്ട് ഒരെണ്ണം, ഗുളിക കഴിക്കണം പോലെ. അപ്പോൾ ഇങ്ങനെ മരുന്ന് കഴിക്കുന്നത് പോലെ ആണ് ഞാനിത് കണ്ടു തീർത്തത്. എൻ്റെ ആ ഒരു ഒരു 2 മാസം ഞാൻ ഇങ്ങനെ ബെഡ് റെസ്റ്റ് ആയിരുന്നുണ്ടായിരുന്ന ആ ഒരു പീരീഡ് എങ്ങനെയാണ് കഴിഞ്ഞു പോയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ സത്യത്തിൽ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അതിലും വലിയൊരു ഇത് പറയാനില്ലല്ലോ, മരുന്നായി. പിന്നെ ഒരു ഒരാൾക്ക് അത്രയും റിലീഫ് കിട്ടി എന്ന് പറയുമ്പോഴേ. ഓണം വന്നോണം വന്നോണക്കയ്യ, ഓണം വന്നോണം വന്നോണക്കയ്യ, പച്ചടി കിച്ചടി ഓലൻ കാളൻ കായ് നുറുക്ക് വറുത്തുപ്പേരി, നോക്കി വീളമ്പടി മണ്ടോദരി, നോക്കി വീളമ്പടി മണ്ടോദരി, പപ്പടമിട്ടുകൊടുക്ക് പഴമിട്ടുകൊടുക്ക്, അയ്യേ ചിന്തല്ലേ പാൽപ്പായസമല്ലേ, നോക്കി വിളമ്പടി മണ്ടോദരി, നോക്കി വിളമ്പടി മണ്ടോദരി. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഓണമാണ് ഓണം, ഇപ്പത്തെ ഓണമൊന്നും ഓണമല്ല. പറയുന്ന പോലെ ഓർമ്മകളാണ്, ഓർമ്മകളാണ്. ചുള്ളിക്കാട് പണ്ട് എഴുതിയില്ലേ, ഓർമ്മകളിലെ ഓണം, അത് തന്നെയാണ് സാധനം. ഇപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന അച്ഛനോട് കുട്ടികളെ പറയാം, അച്ഛാ കൊണ്ടുവരണേ എന്ന് പറയും. എന്ത് പൂവേ, വീടുന്ന് പിടിച്ചു കൊണ്ടുവരല്ലേ. പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മത്സരമാണ് പൂ പറിക്കാൻ പോവാൻ, പൂവട്ടി നിറയ്ക്കാൻ, ആദ്യം തുമ്പപ്പൂ ആര് നിറയ്ക്കും എന്നുള്ള മത്സരം. പൂക്കളിൽ നിന്ന് വട്ടിയും കിട്ടിയൊന്നുമല്ല, മറ്റേ പൂട്ടിണ്ട് ഓല കൊണ്ട് ഉണ്ടാക്കിയ പൂട്ടി, ഓല ഓല ചെയ്യും. തേക്കില്ലേ, തേക്കിന്റെ ഇല, പൊടുവണ്ണിയുടെ ഇലാണ്, അതൊക്കെ വലിയ ഇലയാണ്. അപ്പൊ അതിങ്ങനെ കുമ്പിളാക്കിയിട്ട് ഇങ്ങനെ കുമ്പിള് കുത്തും, കുമ്പിള് കുത്തിയിട്ട് അതിലാണ് ഈ പൂക്കളൊക്കെ ഇങ്ങനെ നിറച്ച് കൊണ്ടുവരിക. ചെമ്പരത്തി പൂവുകളൊക്കെ പിന്നെന്താ വെച്ചാൽ ഈ മൊട്ടാണ് എടുത്തു വെക്കുക. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റിട്ട് ആദ്യം കണ്ണൂടം മുഴിക്കാണ്ട് ആദ്യം പോയി നോക്കുന്നത് ഇത് വിരിഞ്ഞിട്ടുണ്ടോ. പിന്നെ ഈ വിവിധ പൂക്കൾ മോഷ്ടിക്കാൻ പോവുക, ഇന്നലെ മോഷ്ടിച്ച പൂക്കൾ 5 പേര് ചേർന്ന് പങ്കുവെക്കുക. അപ്പൊ ചെമ്പരത്തി പൂവ് എനിക്ക് കുറവുണ്ട്, ചെമ്പരത്തി പൂവ് 25 എണ്ണം കിട്ടി, 5 എണ്ണം നിനക്ക്, 5 എണ്ണം എനിക്ക്, 5 എണ്ണം എനിക്ക്. ഇതിന്റെ ഒക്കെ ഒരു തിരിച്ചുപിടിക്കലൊക്കെ വേണം.
അതാണ് നേരത്തെ നമ്മള് മറ്റേ കവിതയിൽ പാടിയിരിക്കുക, പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടില് പുഴയുണ്ടാർന്നേ പുഴ നിറയെ മീനുണ്ടാർന്നേ മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ അന്നവിടെ വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ കതിർ കൊത്താൻ കിളി വരുമാർന്നേ കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ പണ്ട് കാണം വിറ്റു ഓണം ഉണ്ണണം എന്നാണ് പറയാം. ഇപ്പൊ കൊറോണ വിട്ടിട്ടും ഓണം ഉണ്ണണം. കൊറോണയുടെ ഷർട്ടാണല്ലോ, പൂക്കളമാണ്, പൂക്കളമാണ്. പക്ഷെ കൊറോണയുടെ ഒരു ചിത്രം പോലെ ഉണ്ട് ഇതിനകത്ത് അല്ലെ. ഞാൻ പൂക്കളം പൂക്കളമല്ലാതെ മിസ് ചെയ്തു. അപ്പൊ അത് എടുത്തിട്ടോ. ഈ കള്ളവും ചതിയും പൊളിവചനവും ഒന്നുമില്ലാത്ത ഒരു നാടാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം. അതങ്ങനെ ആകാത്തിടത്തോളം കാലം മറിമായത്തിനും തിരുവായുധർവായിക്കുമെല്ലാം വലിയ പ്രസക്തിയുണ്ട്. എന്തായാലും ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് പറയാനുള്ളത് എല്ലാവർക്കും മറിമായം ടീമിന്റെ ഓണാശംസകൾ.